മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി അധ്യക്ഷസ്ഥാനം ഒഴിയാൻ തയ്യാറാണ് എന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞു. രാജിക്കത്തും തയ്യാറാക്കി എന്നാണ് പുറത്തുവരുന്ന വിവരം. എത്രയും വേഗം കെ പി സി സി പുനഃസംഘടന ഉണ്ടാകണമെന്നും എത്രയും വേഗം തന്നെ പുതിയ പ്രസിഡന്റിനെ നിയമിക്കണമെന്നുമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടത്. ഇതിനനുസരിച്ച് കെ പി സി സി പുനഃസംഘടന എത്രയും വേഗത്തിലാക്കാനാണ് ഹൈക്കമാൻഡിൻ്റെയും തീരുമാനം. അടിയന്തരമായി തന്നെ പാർട്ടിക്ക് ഒരു പുതിയ നാഥൻ ഉണ്ടാകണമെന്നുള്ള ചിന്തയും ഹൈക്കമാൻഡിനുണ്ട്. ഇതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ ചുമതലയുള്ള അശോക് ചവാൻ സമിതി ഓരോ എം എൽ എമാരെയും വ്യക്തിപരമായി കാണും. ആർക്കാണ് മുൻതൂക്കം, ആരെയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്, ആര് വന്നാൽ കേരളത്തിലെ കോൺഗ്രസ് രക്ഷപ്പെടും തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ എം എൽ എമാരിൽ നിന്ന് ശേഖരിക്കും. അശോക് ചവാൻ സമിതി പിന്നീട് എം പിമാരുമായി ആശയവിനിമയം നടത്തും. അങ്ങനെ ജനപ്രതിനിധികളുമായുള്ള ആശയവിനിമയം നടത്തിയ ശേഷം അവരിൽ ഭൂരിപക്ഷം ആർക്കാണോ ഉള്ളത് അതനുസരിച്ചുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ആ റിപ്പോർട്ട് പിന്നീട് AICC നേതൃത്വത്തിന് അയച്ചു കൊടുക്കും. പിന്നീടാണത് ആ റിപ്പോർട്ടാണ് പിന്നീട് ഹൈക്കമാൻഡ് അന്തിമമായി അംഗീകരിച്ചുകൊണ്ട് പുതിയ കെ പി സി സി അംഗങ്ങളെയും ഒപ്പം തന്നെ കെ പി സി സി പ്രസിഡൻ്റിനെയും തീരുമാനിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ പിന്തുണ കെ സുധാകരനാണ് എന്ന് പറയപ്പെടുന്നു. കാരണം സുധാകരൻ വന്നാൽ ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ പോലും സജീവമാക്കാനുള്ള ഒരു ശേഷി അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള കാഴ്ചപ്പാട് ഒരു ചിന്തയും നിലനിൽക്കുന്നു. അതുകൊണ്ട് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു പൊതുവികാരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ പരിഗണന അദ്ദേഹത്തിനാണ് എന്ന് കരുതപ്പെടുന്നു. പക്ഷേ കെ മുരളീധരനും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ലക്ഷ്യമിടുന്ന ഒരാളാണ്. അങ്ങനെ രണ്ടാമൻ എന്ന നിലയിൽ കെ മുരളീധരൻ്റെ പേര് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ കെ സുധാകരൻ തടസ്സമായി നിൽക്കുന്നത് കെ സി വേണുഗോപാലിൻ്റെ നിലപാടാണ്. രണ്ടുപേരും അത്ര സ്വരച്ചേർച്ചയിലല്ല എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ മൂന്നാമത് ഒരാളായി കൊടിക്കുന്നിൽ സുരേഷ് രംഗത്ത് വരാനുള്ള സാധ്യത ഏറെയുണ്ട്. അതിന് നിരവധി കാര്യങ്ങൾ കൊടിക്കുന്നിൽ സുരേഷുമായി ബന്ധപ്പെടുന്നുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് AICCയുമായി അടുത്ത ബന്ധമുള്ള ആളാണ്, ഹൈക്കമാൻഡുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ്. മറ്റൊന്ന്, ദളിത് സമുദായത്തിൽ നിന്ന് ഒരാൾ തലപ്പത്തേക്ക് വന്നാൽ അതൊരു വലിയ മാറ്റമാണ് എന്ന് കരുതുന്ന ഒരു വിഭാഗമുണ്ട്. ഒരു പുതുമ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അത്തരത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസിനെ മാറ്റിയെടുക്കാമെന്ന് കരുതുന്നവരുണ്ട്. അടിമുടി മാറിയ ഒരു കോൺഗ്രസ്, ഒരു പുതിയ കോൺഗ്രസ് എന്ന നിലയിലേക്ക് കെ പി കൊടിക്കുന്നിൽ സുരേഷ് വന്നു കഴിഞ്ഞാൽ സംഘടന അത്തരത്തിൽ രൂപപ്പെടുകയും പൊതുജനമധ്യത്തിൽ അങ്ങനെ ഒരു പോസിറ്റീവ് ഇമേജ് ഉണ്ടാവുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. അത്തരം സാധ്യതകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കെ സി വേണുഗോപാലിനൊപ്പം കണ്ണൂരിൽ കെ സുധാകരനെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട്, വിമത വിഭാഗമുണ്ട്. അവർക്കും ഈ പറഞ്ഞതുപോലെ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിനോട് യോജിപ്പില്ല. ഏതായാലും അശോക് ചവാൻ സമിതി കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ കെ പി സി സി അധ്യക്ഷൻ രാജിക്കത്ത് സമർപ്പിക്കുകയും ആ കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിയുകയും ചെയ്യും. അതേപോലെ തന്നെ രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടും രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ടുമാണ്. ഈ രണ്ടു പേരുടെയും നിലപാട് എന്താണ് എന്ന് ചോദിച്ചാൽ, രണ്ടുപേരും ഏതെങ്കിലും ഒരു പേരുകാരനെ നിർദ്ദേശിക്കില്ല, ഇന്ന ആൾ കെ പി സി സി അധ്യക്ഷനാവണമെന്ന് നിർദ്ദേശിക്കേണ്ടതില്ല എന്നാണ് രണ്ടുപേരുടെയും തീരുമാനം. അതുകൊണ്ട് അവർ ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളൊരു രീതിയാണ് പിന്തുടരാൻ സാധ്യത. ഏതായാലും ഉടൻ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒഴിയും. ആ സ്ഥാനത്തേക്ക് ഉടൻ തന്നെ ഒരു പുതിയ അധ്യക്ഷനെ കൊണ്ടുവരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിനൊക്കെ പ്രോസസ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ ഒരു പുതിയ കെ പി സി സി അധ്യക്ഷനെ പ്രതീക്ഷിക്കാമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ.